കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സഹകരണ സംഘവുമായി തനിക്ക് ബന്ധമേ ഇല്ലെന്ന് ആണയിട്ട് പറയുന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ വി എസ് ശിവകുമാറിൻ്റെ വാദം പൊളിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നു പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ ഒന്നിന് വീട്ടിൽ സമരത്തിനെത്തിയവരെ അനുനയിപ്പിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് പരാതിക്കാർ പറയുന്നു കോൺഗ്രസിൻ്റെ മറ്റു ബാങ്കുകളിൽ നിന്ന് പണം സംഘടിപ്പിച്ച് തങ്ങളുടെ നിക്ഷേപം തിരിച്ചു ആവശ്യപ്പെട്ടവരോട് നമ്മുടെ ഏതൊക്കെ ബാങ്കുകൾ ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ ഇടപെട്ടു എന്ന് പറഞ്ഞ് നടക്കരുതെന്നുമാണ് ശിവകുമാർ മറുപടി നൽകിയത് കെ പി സി സി പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കാനും പരാതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ആ ശബ്ദരേഖയിൽ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ ഇല്ല എന്നാണ് ശിവകുമാറിൻ്റെ മറുപടി തങ്ങൾ കൂടെയുള്ളതാണ് ബുദ്ധിമുട്ടെങ്കിൽ മാറി നിൽക്കാം സാറ് വിളിക്ക് എന്ന് പരാതിക്കാർ പറയുമ്പോൾ ഇപ്പോൾ വിളിക്കാൻ പറ്റുമോ എന്നും തിരിച്ച് ചോദിക്കുന്നുണ്ട് പാർട്ടിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുണ്ട് ഞാൻ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് ശിവകുമാർ ആവർത്തിച്ച് പറയുമ്പോൾ തീരുമാനമാകാതെ തങ്ങൾ പോകില്ലെന്ന് പരാതിക്കാർ ഉറപ്പിച്ചു പറയുന്നതും ആ ശബ്ദരേഖയിൽ കേൾക്കാം തുടർന്നാണ് ശിവകുമാർ പോലീസിനെ വിളിച്ചത് പോലീസ് എത്തി സമരക്കാരെ വീടിന് പുറത്താക്കി പിന്നീട് നിക്ഷേപകർ ഗേറ്റിന് മുന്നിലിരുന്ന് സമരം ആരംഭിക്കുകയായിരുന്നു സംഭവം വലിയ വാർത്തയായതോടെ തനിക്ക് സഹകരണ സംഘവുമായി ബന്ധമില്ല പിന്നിൽ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ് ശിവകുമാർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇതാണ് ഇപ്പോൾ പൊളിഞ്ഞത് പതിമൂന്ന് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ള അംഗമാണ് വി എസ് ശിവകുമാർ അതിൻ്റെ തെളിവും പരാതിക്കാർ പുറത്തുവിട്ടു ഏതായാലും ശിവകുമാറിന് കുരുക്കുമുറുകയാണ് അത്ര പെട്ടെന്നൊന്നും ഊരി പോകാൻ പറ്റുമെന്ന് സംശയമാണ് ശിവകുമാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എന്നും കുതികാലു വെട്ടും വിശ്വാസവഞ്ചനയുമാണ് നാൾവഴികൾ സൂചിപ്പിക്കുന്നത് അനധികൃത സമ്പാദ്യത്തിന് അന്വേഷണം നേരിടുന്ന ശിവകുമാറിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും തിരിച്ചടികളുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇനി രക്ഷയില്ല കട്ടപൊകയാണ്